നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഓണവിഭവം എന്ന് പറയുന്നത് വെണ്ടയ്ക്ക കിച്ചടിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം കടുക്, പിന്നെ വേണ്ടത് തൈരാണ്. തൈര് ചേർത്താണ് നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കുന്നത്. ഒരു കപ്പോളം തൈര് ഞാൻ എടുത്തിട്ടിട്ട് അതിൻ്റെ പകുതി തൈരെടുത്താണ് ഞാനിപ്പോൾ അരപ്പ് അരയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബാക്കി വച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം സ്പൂൺ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ എന്താ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 6-7 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. വട്ടത്തിലിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ചരിയണ്ട, എന്നാൽ ഒരു മീഡിയം ഇതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പ് തിരുമ്പി വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിനുശേഷം നമ്മളുടെ ഈ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. വെണ്ടയ്ക്ക ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്രൈ ആകുമ്പോൾ നമുക്കിതങ്ങ് എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് കോരി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ എണ്ണയെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണയെല്ലാം അതിൽ തന്നെ അങ്ങ് പൊയ്ക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അതിന് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അല്പം കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് താളിച്ചു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിഭവത്തിൻ്റെ റെസിപ്പി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.